ഹലോ ഇന്ന് നമുക്ക് ബൂസ്റ്റ് പൗഡറും ബ്രെഡും പാലും വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പുഡിങ് റെസിപ്പിയാണ് കാണിക്കുന്നത് തീ പോലും കത്തിക്കാതെയാണ് നമ്മൾ ഈ പുഡിങ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് പാലിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ബൂസ്റ്റ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഇളം ചൂടുള്ള പാലാണെങ്കിൽ വേഗം മിക്സ് ആയി കിട്ടും പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അവിടെ രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്തെടുക്കുക നെക്സ്റ്റ് നമുക്കൊരു പുഡിംഗ് ട്രേ എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ബ്രെഡ് ഒന്ന് നന്നായി സെറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് ബൂസ്റ്റ് മിക്സ് നന്നായി വെറ്റ് ചെയ്ത് കൊടുക്കണം നല്ലതുപോലെ തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കുക എന്നെങ്കിൽ മാത്രമേ പുഡിങ് നമുക്ക് നന്നായി സെറ്റായിട്ട് കിട്ടുള്ളൂ ഫസ്റ്റ് ലെയറിൻ്റെ മുകളിൽ ഇതുപോലെ ബൂസ്റ്റ് മിക്സ് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഇവിടെ ഫിയോണ്ട് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് വിപ്പിംഗ് ക്രീം നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേക്കിനൊക്കെ ഐസിങ് ചെയ്യണ പോലെ ഐസിങ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതിന് മുകളിൽ കുറച്ച് ബൂസ്റ്റ് പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ബൂസ്റ്റ് പൗഡർ ഇത്രത്തോണ്ട് ഇട്ട് കൊടുക്കുന്നോ അത്രത്തോണ്ട് ഫുഡിങ് ടേസ്റ്റ് ആയിട്ട് വരും ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വീണ്ടും ബ്രെഡൊന്ന് വെച്ച് കൊടുക്കാം സെക്കൻഡ് ലെയർ ആയിട്ട് ഇതുപോലെ ബ്രെഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് വേഗം വെറ്റ് ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ആണ് കേക്കിനേക്കാൾ ടേസ്റ്റാണിത് കഴിക്കാനൊക്കെ അങ്ങനെ നമ്മൾ സെക്കൻഡ് ലെയർ ഉദാ ഇവിടെ വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് വിപ്പിംഗ് ക്രീം ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം സെയിം സ്റ്റെപ്പിൽ നമുക്കിതുപോലെ തേർഡ് ലെയറും സെറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് അവസാനം ബൂസ്റ്റ് പൗഡറും കൂടി ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ പുഡിങ്ങിൻ്റെ പരിപാടികളൊക്കെ അപ്പോൾ നമ്മുടെ അടിപൊളിയിട്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് സെറ്റ് ആക്കി എടുക്കണം അതിന് മുന്നേ ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ചോക്കോ ചിപ്സ് ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബൂസ്റ്റിൻ്റെ ഫ്ലേവറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഡെസേർട്ടാണത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ക്ലിങ് റാപ്പ് വെച്ചൊന്ന് കവർ ചെയ്തിട്ട് ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യുന്നത് ഫ്രീസറിലല്ല അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം ബൂസ്റ്റും ക്രീമും എല്ലാം കൂടിയിട്ടൊരു നല്ല ഫ്ലേവറാണ് ഈ ഡെസേർട്ടിനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ടു കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാവർക്കും വളരെയധികം താങ്ക്സ്